ഹലോ റൂട്ട് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു മുരിങ്ങ മരത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ഒരു ചെറിയ കമ്പ് നട്ടുപിടിപ്പിച്ചാൽ തന്നെ വീട്ടിൽ ആവശ്യമുള്ള മുരിങ്ങ ഇലയും അതുപോലെ തന്നെ മുരിങ്ങക്കായും നമുക്ക് സുലഭമായി ലഭിക്കും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ വളമോ വെള്ളമോ ഒന്നും കൊടുക്കേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മുരിങ്ങക്കായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും വേണ്ട. എല്ലാ വീട്ടുകാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് നോക്കും, ഞാൻ 5-6 വർഷം മുമ്പ് നട്ടുപിടിപ്പിച്ചിട്ടുള്ള ഒരു കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു മുരിങ്ങ ആണത്. ഇത് വലുതായി അത്യാവശ്യം നല്ല ഒരു മരമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ ധാരാളമായിട്ട് മുരിങ്ങക്കായ ഉണ്ടാകും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയും ലഭിക്കാറുണ്ട്. ഇത് നമുക്ക് ആവശ്യം, നമുക്ക് മാത്രമല്ല നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഉപയോഗിക്കാം. അല്ലാതെ ഞങ്ങളതൊരു ബിസിനസ് എന്ന രീതിയിലല്ല കാണുന്നത്. ആർക്ക് വേണമെങ്കിൽ പഴയ കാലത്തെ പോലെ ഈ ഇല പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മുരിങ്ങക്കായ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു വിൽപ്പന എന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, വീട്ടിലുള്ള വിഭവങ്ങളൊക്കെ അടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നല്ലോ. പിന്നെ എല്ലാം കച്ചവടവൽക്കരിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു, നമ്മൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. ചെറിയ സൗകര്യമുള്ള ആളുകൾക്ക് പോലും ഒരു ചെറിയ കമ്പ് നട്ടുപിടിപ്പിച്ചാൽ ആവശ്യമായിട്ടുള്ള മുരിങ്ങ ഇലയും അതുപോലെ തന്നെ മുരിങ്ങക്കായ ലഭിക്കും. അതുകൊണ്ട് വിഭവ സമൃദ്ധമായിട്ട് സദ്യ ഒരുക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, ഇത് നമ്മൾ ആ മുരിങ്ങയിൽ നിന്ന് തന്നെ ഒരു കമ്പ് മുറിച്ച് നട്ടിട്ടുള്ള മറ്റൊരു മുരിങ്ങമരമാണ്. അത് വീടിൻ്റെ, എല്ലാവരും പറയാറുണ്ട് വടക്ക് കിഴക്കൻ മൂലയിൽ വീട്ടുവളപ്പിൽ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ടുള്ളത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ്. ഇത് അത്യാവശ്യം വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും ധാരാളം കായും ഇലയും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ എന്ത് കറി ഉണ്ടാക്കുമെന്ന് ആലോചിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് സംഘടിപ്പിക്കാനും നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു നല്ല ഇലക്കറി വർഗമാണ് മുരിങ്ങ. അതുകൊണ്ട് ഒരു സത്യത്തിലൊരു മനുഷ്യന് ഒരാഴ്ചയ്ക്ക് വേണ്ട ആവശ്യമുള്ള പോഷകങ്ങൾ ഒരു ഗ്ലാസ് മുരിങ്ങയിലേ നിന്ന് കിട്ടും. മുരിങ്ങയുടെ ഇലയും മാത്രമല്ല പൊടിയും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷേ ഏറ്റവും നൈസർഗികമായി നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഈ ജൈവ മുരിങ്ങയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ലഭിക്കുന്ന തരത്തിലാണ് ഇതിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിലും ഇത് ഇതുപോലെ ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ പഴമക്കാർ പറയാറുണ്ട് മുരിങ്ങ മരം വീടിന് മുകളിൽ ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളത്. അതിൻ്റെ കൊമ്പും ശിഖരങ്ങളും ബലം കമ്മിയുള്ളത് കൊണ്ട് പൊട്ടി വീണ് വീട് നാശാവും എന്നതുകൊണ്ടാണോ, അതോ ഇതിൻ്റെ കായ വന്ന് മുരിങ്ങക്കായ ഉണ്ടായാലും അതുപോലെ ഇല പൊട്ടിക്കുന്നതിനും ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണോ, ഇനി അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങളുണ്ടോ എനിക്കറിയില്ല. എന്തായാലും എനിക്കത് വളരെ സൗകര്യമാണ്. ടെറസിന് മുകളിൽ വന്നതുകൊണ്ട് ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ മുരിങ്ങ ഇലയോ അല്ലെങ്കിൽ മുരിങ്ങക്കായോ പൊട്ടിക്കാൻ വളരെ സൗകര്യപ്രദമാണ്. കയ്യെത്തും ദൂരത്ത് പൊട്ടിച്ചെടുക്കാൻ പാകത്തിലാണ് ഓരോ ശിഖരങ്ങളും ടെറസിന് മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നെന്തായാലും കുറച്ച് മുരിങ്ങക്കായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അവിയൽ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്.